വിനോദ് മാത്യു, വിനോദ് മാത്യു, ഇവിടെ നോക്കൂ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം മുതൽ നോക്കൂ, മോദി പറഞ്ഞ വാക്കുകൾ നോക്കൂ, അതിനോട് പ്രതിപക്ഷം സ്വീകരിച്ച സ്ട്രാറ്റജി നോക്കൂ എന്ന് പറഞ്ഞാൽ പിടിവിട്ട് അങ്ങേയറ്റത്തെ പച്ചവർഗീയത എന്താണ് ഏറ്റവും ഒടുവിൽ എന്താണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പോലും മതാടിസ്ഥാനത്തിൽ കോൺഗ്രസ് വന്നാൽ പണിഞ്ഞെടുക്കും എന്നൊക്കെയുള്ള വിടുവായത്തരത്തിന് പോലും രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞിട്ടില്ല. ആ കുഴിച്ച കെണിയിൽ പോയി വീണിട്ടില്ല. അതെന്തുകൊണ്ടാണ് കാരണം? മോദി അറ്റാക്കിൽ നിന്ന് മാറി നിൽക്കുകയാണ് പ്രതിപക്ഷം. അവർ യഥാർത്ഥ ജീവൽ പ്രശ്നങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ പ്രചരണം കൊണ്ടുപോകുമ്പോൾ വീണ്ടും മോദി സെൻട്രിക്കാക്കാൻ ബി ജെ പി കൊടുക്കുന്ന ആയുധം കൂടി ആകുമോ വിനോദ് മാത്യു ഇന്നത്തെ കെജ്രിവാളിന്റെ പ്രസംഗം? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. മോദി വിഷം ചീറ്റുന്ന ഒരു മാരക പാമ്പാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ തന്നെ സൂചിപ്പിച്ചു ക്രിക്കറ്റ് ടീമിനെ പറ്റി. ഇയാളൊരു കാവട്ട്യ വീഡിയോ നമ്മുടെ മുമ്പിലില്ലേ? നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ വർഗീയവാദിയായ മനുഷ്യൻ, ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയവാദിയായ പ്രധാനമന്ത്രി, ക്രിക്കറ്റ് കളി തോറ്റ സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ പോയി മുഹമ്മദ് ഷമിയെ കെട്ടിപ്പിടിച്ച് തലോടി ആശ്വസിപ്പിക്കുന്ന രംഗം നമ്മൾ കണ്ടതല്ലേ? കാവട്ട്യമായിരുന്നില്ലേ? അതേ മോദിയല്ലേ സംസാരിച്ചിട്ട് പറഞ്ഞ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മത അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? അപ്പോൾ വർഗീയവാദിയായ മനുഷ്യൻ, ആ വർഗീയവാദിയായ മനുഷ്യൻ, ആ വിഷം ചീറ്റുന്ന മനുഷ്യൻ ആൻറ്റീവനം കൊടുത്ത് ഒതുക്കുക എന്നുള്ളത് പൊളിറ്റിക്സിൽ ഭാഗമാണ്. ആ ആൻറ്റീവനം മനോഹരമായി കൊടുക്കാൻ കേജ്രിവാൾ ശ്രമിക്കുന്നു എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്തെ, ബി ജെ പി പ്രതി വന്നത് ആദ്യം പറഞ്ഞൊരു ഒരു വൃത്തികെട്ട ഡയലോഗുണ്ട്. എന്താണ്? ഈ 20 സീറ്റിലാണ് കേജ്രിവാളും ആം ആദ്മി മത്സരിക്കുന്നത്, 20 സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയോടൊക്കെ ഞങ്ങൾ എന്തും മറുപടി പറയാനാണ്? കിറുക്കം കണ്ടായതാണ്, ചൂടുകൂടി കിറുക്കായി. ഇപ്പം കേജ്രിവാൾ എന്നപ്പോൾ കിറുക്ക് മൂത്ത് വട്ടായി എന്ന് എനിക്ക് തോന്നുന്നു. അതായത് 5 സീറ്റ് ലോക്സഭയിൽ വെറും 5 MPമാരുണ്ടായിരുന്ന പാർട്ടിയാണല്ലോ വർഷങ്ങൾ, അല്ലല്ല, വ്യക്തിപരമല്ല, 5 വർഷം 5 MPമാര് 2 MPമാരിൽ നിന്ന് 272 അങ്ങനെയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. കാശ്മീർ അങ്ങനെ നിയന്ത്രിക്കുക, വ്യക്തികേന്ദ്രമാകരുത്. ഞാൻ തിരുത്തി, താങ്കളുടെ മറുപടിയിൽ താങ്കൾ പറഞ്ഞോളൂ. വിനോദ് മാത്യു, വിനോദ് പോയിന്റിലേക്ക്, പോയിന്റിലേക്ക്. 5 വെറും 2 MPമാരുണ്ടായിരുന്ന ഞങ്ങൾ വളർന്ന് പന്തലിച്ച് 272 മാജിക് സംഖ്യയിലേക്ക് വളർന്നു എന്ന് നാഴിക 40 വട്ടം പറയുന്നവരാണ്. ഞങ്ങൾ 12 വർഷമായി പിറന്നു വീണ ഒരു പാർട്ടിയാണ്. ലോക്സഭയിലും അല്ലെങ്കിൽ ഡൽഹി ഭരിക്കുന്നു ഞങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങൾ 20 സീറ്റിൽ മത്സരിക്കും. അപ്പോൾ ഞങ്ങൾ അഭിമാനത്തോട് പറയും. അപ്പോൾ അതിനെ പുച്ഛിക്കൊന്നും വേണ്ട. പിന്നെ ഹാഷ്മി, ഇതിനകത്ത് മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസമായി കേജ്രിവാളിനെ പുച്ഛിക്കുന്നു, കൊള്ളക്കാരനെന്നും അഴിമതിക്കാരനെന്നും ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പറയും. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ജാമ്യം കൊടുത്ത വിധിയുടെ 15-ാമത്തെ പാരഗ്രാഫ് ഒരു പക്ഷേ ഹാഷ്മി വായിച്ചിട്ടുണ്ടാവും. ഞാൻ അതൊന്ന് സൂചിപ്പിക്കുകയും ചർച്ചയിൽ പറയേണ്ടതായിട്ടുണ്ട്. ദ പ്രോസിക്യൂഷൻ ഹാസ് റൈറ്റ്ലി പോയിന്റ് ഔട്ട് ദ അപ്പലന്റ് അരവിന്ദ് കെജ്രിവാൾ ഹാഡ് ഫെയിൽഡ് ടു അപ്പിയർ ഇൻ സ്പൈറ്റ് ഓഫ് 9 സമൺസ്, ഫസ്റ്റ് ഓഫ് വിച്ച് വാസ് ഇഷ്യൂഡ് ഇൻ October 2023. ദിസ് ഇസ് എ നെഗറ്റീവ് ഫാക്ടർ, ബട്ട് ദേർ ആർ സെവറൽ അതർ ഫാക്ട്സ് വിച്ച് ആർ റിക്വയർഡ് ഇൻ ടു കൺസിഡറേഷൻ. എന്തൊക്കെയാണെന്ന് അറിയാമോ? ദ അരവിന്ദ് കെജ്രിവാൾ ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി ആൻഡ് എ ലീഡർ ഓഫ് വൺ ഓഫ് ദ നാഷണൽ പാർട്ടി. നോ ഡൗട്ട് serious accusations have been made, but he has not been convicted. He does not have any criminal antecedents. He is not a threat to the society എന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അഭിഭാഷകനാണ്. കോടതിയിൽ ജാമ്യാപേക്ഷയിൽ ഓർഡർ വരുമ്പോൾ, പ്രത്യേക സെഷൻസ് ഓഫൻസോ അല്ലെങ്കിൽ ജാമ്യം കൊടുക്കുന്ന വേളയിൽ പോലും ഇതൊന്നും പറയാറില്ല. ബെയിൽ ഓർഡറിൽ ഇതൊന്നും പറയാറില്ല. ട്രയൽ പോലും, ഇതിന്റെ വിചാരണ പോലും അതിന്റെ ബാക്കി വരുവോടെ വായിക്കൂ. ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദ പ്രസന്റ് കേസ് ഹാസ് റിമെയിൻ പെൻഡിംഗ് സിൻസ് August 2022. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റഡ് ആസ് നോട്ടഡ് അബോ August 1, 2023. മോർ ഇമ്പോർട്ടൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം, ലീഗാലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ അറസ്റ്റ് ഇറ്റ്സെൽഫ് ഈസ് അണ്ടർ ചലഞ്ച് ബിഫോർ ദിസ് കോർട്ട് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ഈ കേസിന്റെ കാമ്പ് തന്നെ കോടതി പരിശോധിക്കാൻ പോകണമെന്ന് പറയണം. കോടതി അതാ ഞാൻ പറഞ്ഞ അറസ്റ്റിനെ ചലഞ്ച് ചെയ്യുന്ന പെറ്റീഷനകത്ത് ഒരു ജാമ്യം കൊടുക്കും, സ്വമേധയാ ജാമ്യം കൊടുക്കുന്ന വേളയിൽ കോടതി പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇയാൾ ഒരു ആന്റിസെൻസ് ഉള്ള ആളല്ല, ഇയാൾ ഒരു ത്രെട്ടല്ല. ഞാൻ അതാ പറയാൻ വരുന്നേ. അപ്പൊ ഇവര് പുച്ഛിക്കുന്നുള്ളൂ കേജ്രിവാളിനെ. ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ത്രെട്ടല്ലാത്തൊരു മനുഷ്യൻ, ഒരു കോടതി നിരീക്ഷണത്തിൽ ഈ രാജ്യത്ത് ജീവിക്കേണ്ട ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പുറത്തോട്ട് വിടുമ്പോൾ അയാൾ പ്രചരണത്തിൽ വരികയും, എന്നാൽ ഇവരെന്താ ചെയ്തിട്ടുള്ള രാജ്യം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? അതായത് ത്രെട്ടാണെന്ന് പറഞ്ഞു, ഗാന്ധി അസോസിയേഷന്റെ ഭാഗമായി ഈ സമൂഹത്തിൽ ത്രെട്ടാണെന്ന് പറയുന്ന ഗോഡ്സെ തൂക്കിക്കൊന്ന രാജ്യമായത്, ആ ഗോഡ്സെ ആരാധിക്കുകയും ആ കേസിൽ അക്യൂസ്ഡ് ആയി രൂപാന്തരപ്പെട്ട സർവർക്കറിന്റെ പ്രതിമ കൊണ്ടത് പാർലമെന്റിൽ വെക്കുകയും ചെയ്തൊരു പാർട്ടിയാണ്. അപ്പം ഈ രാജ്യത്ത് ജീവിക്കണമെന്ന് കോടതി പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ആന്റിസിഡൻസ് ഇല്ലാന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു തരത്തിലും ക്രിമിനൽ പശ്ചാത്തലങ്ങളില്ലാത്തവരാണ്. ഖാലിസ്ഥാൻ ഭീകരവാദികളിൽ നിന്ന് പണം വാങ്ങിയ ആളാണെന്നാണ് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ. അതെ, അതാ പറഞ്ഞേ, ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ
അല്ല ഹാഷ്മി, ഹാഷ്മി അതിനകത്ത് രസകരമായ കാര്യമുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ചർച്ചകളിൽ ബി ജെ പി കാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ ഖാലിസ്ഥാൻ തീവ്രവാദിയുടെ കാര്യം നമുക്ക് പറഞ്ഞു പോകാം. അതായത് പന്നു എന്ന് പറയുന്ന ഖാലിസ്ഥാൻ തീവ്രവാദിയാണ് പറഞ്ഞത് 133 കോടി രൂപ ബുള്ളറെ മോചിപ്പിക്കാൻ വാങ്ങിച്ചു എന്ന്. പക്ഷെ പബ്ലിക് ഡൊമൈനിൽ ഒരു ലെറ്റർ ഉണ്ട്, അതായത് ഇവിടെ ആർ പി സിക്ക് എന്ന് പറയുന്ന ഇവരുടെ നാഷണൽ സ്പോക്സ് പേഴ്സൺ, ഫോർമർ എം എൽ എ ആയ മനുഷ്യൻ, മകളുമൊത്ത് 2023 നവംബർ 26 ഈ വിമൽകുമാർ സക്സേന എന്ന് പറയുന്ന ഇവരുടെ ലെഫ്റ്റനന്റ് ഗവർണറെ പോയി കണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി 160 ഭാഗമായി ഹ്യൂമാനിറ്റേറിയൻ കൺസർവേഷന്റെ ഭാഗമായി ഇദ്ദേഹത്തെ മോചിപ്പിക്കണം. അതായത് ഏത് ഈ ബുള്ളർ എന്ന് പറയുന്ന 133 കോടി രൂപ വാങ്ങിച്ച് കേജ്രിവാൾ മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന മനുഷ്യരെ മോചിപ്പിക്കണമെന്ന് ഇവരുടെ ആരോപണം മാത്രം, പന്നു എന്ന് പറയുന്ന ആളുടെ ആരോപണം മാത്രം. പക്ഷേ ഈ ഈ പബ്ലിക് ഡൊമൈനിൽ മാധ്യമങ്ങളുടെ കയ്യിൽ ആ കത്തുണ്ട്. ഈ പറയുന്ന ആർ പി സിക്ക് എന്ന് പറയുന്ന മനുഷ്യൻ മകളുമൊത്ത് ഈ സക്സേനയെ പോയി കാണുന്ന ഫോട്ടോ അടക്കം പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ആരാണ് ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ പണം വാങ്ങിച്ചിട്ടുള്ളത്? അപ്പൊ ഇതിനകത്ത് വളരെ വ്യക്തമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അതായത് മോദി ഒരു 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 സൈഡിൽ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസ്സുകാർ സൂചിപ്പിച്ചു വളരെ ജെന്റിലായ ആക്രമണം, വികസനത്തെ പറ്റി സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ ഇദ്ദേഹം ഈ നാള് വരെ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ അംബാനിയെ പറ്റി സംസാരിച്ചിട്ടില്ല. ഇന്നലെ എന്താണ് പ്ലേറ്റ് മാറ്റിയിട്ട് പറയണം, അംബാനിയുടെ ഇത് ട്രക്കിൽ പണം വാങ്ങിച്ചു എന്ന്. ഇന്നലെ അതായത് നമുക്കറിയാലോ കേരള ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് 333 പോയിന്റ് താഴേക്ക് പോയി. കാര്യം എന്താ, മാധ്യമങ്ങൾ, ഇന്ത്യയിലെ പൊതുമാധ്യമങ്ങൾ, ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ, ഡൽഹി മാധ്യമങ്ങളൊക്കെ കൂടുതൽ സ്പേസ് ഇന്ത്യ സഖ്യത്തിന് കൊടുക്കുന്നു, അതിൽ ഇവർക്ക് അമ്പരപ്പുണ്ട്. ഞാൻ കൃത്യമായി പറയും, ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവചകനോ ഒന്നുമല്ല, പക്ഷേ ഈ പുതിയ ട്രെൻഡ് അനുസരിച്ച് ഇനിയുള്ള 20 ദിവസം ഈ പറയുന്ന ഇന്ത്യയുടെ ഭാഗം നിർണ്ണയിക്കുന്ന പ്രചരണം ചുക്കാൻ പിടിക്കാൻ കേജ്രിവാൾ ഇന്ത്യ സഖ്യത്തിന് മുമ്പിലുണ്ട്. അദ്ദേഹം പറയാൻ പോകുന്ന, നാളെ പറയാൻ പോകുന്ന, മറ്റന്നാൾ പറയാൻ പോകുന്ന വാദഗതികളോട് ഇവർക്ക് ഇവർക്ക് മറുപടി പറഞ്ഞു കിട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വോട്ടൊക്കെയായി മാറുമോ എന്നുള്ള കാര്യം ജൂൺ 4 വരെ കാത്തിരിക്കണം.